ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരു നല്ല ദിവസം കൂടി കാണാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കി തന്ന അസുലഭമായിരിക്കുന്ന ഈ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയും കരുണയും എല്ലാം അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. പഴയ നിയമ ഇസ്രായേൽ മരുഭൂമിയിലായിരുന്നപ്പോൾ സർവശക്തനായ ദൈവം ഊഷരെ മരുഭൂമിയിൽ വാടിപ്പോകാതിരിക്കാൻ മേഘസ്തംഭം കൊണ്ടവരെ പൊതിഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വർഗത്തിലെ കരുണയുടെ കരുതലിൻ്റെ മേഘത്തിൻ്റെ തണലിൽ വാടിപ്പോകാതെ നിൽപ്പാനുള്ള കൃപ ഇന്നേ ദിവസം സ്വർഗത്തിൽ നിന്ന് കനിഞ്ഞ് ദൈവം തരട്ടെ. നമുക്കെല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും വിശിഷ്യാൽ ഇന്ന് കർത്തൃദിവസമായിരിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിച്ച് കൂടി വന്ന് ദൈവത്തെ പാടി പുകഴ്ത്തി തിരുകൃപകൾ അനുഭവിപ്പാൻ കർത്തൃദാസന്മാരുടെയും ദൈവമക്കളുടെയും നേതൃത്വത്തിൽ കൂട്ടായ്മകൾ ആചരിച്ച് സഭായോഗം കൂടുന്ന ദിവസമായിരിക്കാൽ ഈ കർത്തൃദിവസത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളാലും ദൈവമായ കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ടും ഇതിനൊക്കെയും കാരണഭൂതനും മുഖാന്തരവുമായ നമ്മുടെ ദൈവത്തിന് ഒരുപാട് ഒരുപാട് സ്തോത്രവും നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ഉത്തമ ഗീതത്തിൽ നിന്നാണ് ഒരു വാക്യം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. ഉത്തമഗീതങ്ങൾ 8:5 വാക്യം ഇങ്ങനെയാണ്: മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്മേൽ ചാരിക്കൊണ്ട് വരുന്നോളിവൾ ആര്? നാരക ചൂട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. ഉത്തമഗീതം. അധികം ആളുകൾ അങ്ങനെ പ്രസംഗിച്ചോ വ്യാഖ്യാനിച്ചോ എന്ന് അങ്ങനെ കേട്ടിട്ടില്ല. എങ്കിലും പ്രസംഗിക്കപ്പെടാതിരിക്കത്തക്ക രീതിയിൽ ഒരു തിരുത്തൽ ഈ പുസ്തകത്തെക്കുറിച്ച് ഇല്ലതാണ്. വിശുദ്ധ ബൈബിളിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഗ്രഹ ഗ്രന്ഥമാണല്ലോ ഉത്തമഗീതം. സാധാരണ ക്രിസ്തുവാകുന്ന മണവാളനെയും തൻ്റെ കാന്തയാകുന്ന സഭയാം മണവാട്ടിയെയും ചിത്രീകരിച്ചുകൊണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടും ഒരുപാട് കർത്തൃദാസന്മാർ ഉത്തമഗീതത്തിലെ വാക്യങ്ങളെയും ഉത്തമഗീതത്തിലെ കഥാപാത്രങ്ങളെയും വളരെ ശക്തമായിട്ട് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാറുണ്ട്. പ്രസംഗങ്ങളും വ്യാഖ്യാനങ്ങളും ഇന്നും നിലവിലുണ്ട്. ശലോമോനും ശൂലേമി ഇവർ തമ്മിലുള്ളൊരു വലിയ ബന്ധമാണ്, അല്ലെങ്കിൽ ഒരു പ്രേമബന്ധമാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. സാധാരണ യഹൂദ റബിമാർ 30 വയസ്സാകുന്നതുവരെയും ഈ പുസ്തകം വായിക്കാൻ യഹൂദന്മാരിൽ വളർന്നു വരുന്നവരെ സമ്മതിച്ചിരുന്നില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. അനുരാഗചേഷ്ടയുള്ള പ്രേമഗീതങ്ങൾ അടങ്ങിയിരിക്കുന്ന ഉത്തമഗീതം യഥാർത്ഥ പ്രേമത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും വിശ്വാസികൾ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയതാണെന്ന് നമുക്ക് ചിന്തിക്കാം. എന്താണെങ്കിലും ഇതിവൃത്തം എന്തു തന്നെയാണെങ്കിലും നമ്മൾ ആ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും അല്ലല്ലോ രാവിലെ തിരിയുന്നത്. ഒരു ചെറിയ വാക്യം എടുത്തുകൊണ്ട് അതിനകത്തെ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ശലോമോൻ രാജാവ് ഒരു സാധാരണ നാടൻ ഗ്രാമീണ ഇടയ പെൺകുട്ടിയുമായിട്ടുള്ള അനുരാഗവും അവളുമായിട്ടുള്ള സംഭാഷണങ്ങളും ആ ആത്മബന്ധമൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കം. തമ്മിലുള്ള സംഭാഷണങ്ങൾ അത് വായിച്ചാൽ ഭയങ്കര ഊഷ്മളതയാണ്. ഇവർ തമ്മിൽ ഇവരെ നന്നായി വർണ്ണിക്കുന്നുണ്ട്. അതായത് ശലോമോൻ ശൂലേങ്കാരിയെ അവളുടെ മൂക്ക്, കണ്ണ്, തല, തലമുടി, ശരീരപ്രകൃതി ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് വർണ്ണിക്കുന്നു. തിരിച്ച് ശൂലേമിയും ശലോമോനെ അത്ര സ്നേഹത്തോടെ വിളിക്കുകയും അതുപോലെ വർണ്ണിക്കുകയും ചെയ്യുന്നു. ഞാൻ വായിച്ചിട്ടിരിക്കുന്ന വാക്യം 8:5 വരുന്നതിനേക്കാൾ മുമ്പ് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. സംഭാഷണത്തിന് ഭയങ്കര ശക്തിയുണ്ട്, വിളിക്കകത്തൊക്കെ ഭയങ്കരമായിരിക്കുന്ന ബന്ധമുണ്ട്. ആരോ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ച സമയത്ത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, അത് ശരിയാണ് താനും. അതിങ്ങനെയാണ്, യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് യേശു പിതാവായ ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് മാത്രമല്ല, ഗിരിപ്രഭാഷണത്തിലൊക്കെ യേശു ആളുകളെ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ വിളിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ദൈവത്തെ അപ്പാന്ന് വിളിക്കുന്ന വിളി, ഒരു പ്രാർത്ഥനയുടെ ആമുഖത്തിൽ ദൈവത്തെ വിളിക്കുന്ന വിളിക്കകത്ത് ആ പ്രഭാഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രാർത്ഥനയുടെ 50% അടങ്ങിയിരിക്കുന്നത് ആ വിളിക്കകത്തെ ഇൻറ്റിമസിക്കകത്താണ്. അപ്പാ, അപ്പാ എന്ന ആത്മാർത്ഥമായി വിളിക്കുമ്പോൾ സ്വർഗം പോലും ഉരുകി അലിഞ്ഞിറങ്ങി വരും.
ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വലിയ കൂട്ടം ആളുകൾ. അവർക്കായി സ്തോത്രം. അപ്പനെ സകല സ്നേഹത്തോടും ബഹുമാനത്തോടൊക്കെ കാണുന്നതെങ്കിലും ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും കരുതലുള്ള, ഏറ്റവും മോഡലായ ഒരു ബന്ധമാണ് അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം, യഥാർത്ഥ അപ്പനാണെങ്കിൽ. അപ്പോൾ ആ വിളിക്കകത്ത് യേശു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം നിങ്ങൾ ദൈവത്തെ രാജാവേ എന്നല്ല, നിങ്ങൾ ദൈവത്തെ യജമാനനെന്നല്ല, നിങ്ങൾ ദൈവത്തെ മുതലാളി എന്നല്ല, അല്ലെങ്കിൽ അന്നദാതാവേ എന്നല്ല, പിന്നെയോ അപ്പാന്ന് വിളിക്കുക, അപ്പാ പിതാവേ എന്ന് വിളിക്കുക. വിളിക്കകത്തും സംഭാഷണത്തിനകത്തും ഭയങ്കര ബന്ധങ്ങൾ ഉറയ്ക്കും, ഭയങ്കര ബന്ധങ്ങൾ ഉറക്കും. ഈ സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് സമാഗമന കൂടാരത്തെ പുറത്തുനിന്ന് നോക്കിയാൽ പലകകളാണ്. ഓരോ പലക, പണ്ട് കാലത്തെ കടമുറികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിരപലക എന്ന് പറയും. ഇന്നത്തെ പോലെ ഷട്ടറല്ല, ഒരടി വീതിയുള്ള അല്ലെങ്കിൽ മുക്കാലടി വീതിയുള്ള പലകകൾ ഒരു ഗാഡിക്കകത്തേക്ക് മുകളിലേക്കും താഴേക്ക് ഇടുക, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ടത് ലോക്ക് ചെയ്യുന്നത്, അതിനെ ഉറപ്പിക്കുന്നത് അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വളയങ്ങളുണ്ടാവും, വളയത്തിലൂടെ കമ്പി കയറ്റിയിടുക. ഓരോ പലകയിലെയും ജോയിൻ ഇങ്ങനെ ആ വളയത്തിലൂടെ ഒരു വലിയ കമ്പി കയറ്റിയിട്ട് കമ്പി ഒരു കുളത്തിലിട്ട് ലോക്ക് ചെയ്യുകയാണ്, കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കടയുടെ പലകകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ കമ്പി പുറത്തോടെ ഇടുന്നത്. എന്നാൽ സമാഗമന കൂടാരത്തിൻ്റെ പലകകളെ മരുഭൂമിയിൽ, കൊടുങ്കാറ്റും ചുഴലിക്കാറ്റൊക്കെ അടിക്കുന്ന മരുഭൂമിയിൽ, ഈ ടെമ്പററി മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയല്ല, കോൺക്രീറ്റ് ചെയ്തിരിക്കുകയല്ല, പില്ലർ വാർത്തിരിക്കുകയല്ല, അതിനെ അവിടെ ഉറപ്പിക്കുന്നത് അകത്തുകൂടെ ഇതുപോലെ കമ്പിയിട്ട് ഉറപ്പിക്കുക. അകത്തൂടെ ബന്ധങ്ങൾ, കമ്പി എന്ന് പറഞ്ഞാൽ അതിനുള്ളിലൂടെയാണ് എൻ്റെ തമ്മിൽ പലകകളെ ബന്ധിപ്പിക്കുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ഇതെങ്ങനെ നിൽക്കുന്നറിയില്ല, ഒരൊന്നും കാണിയല്ല, അകത്തൂടെ ബന്ധം, ഓരോ പലകകൾ തമ്മിലുള്ള ബന്ധം അകത്തുകൂടെ അന്താഴം എന്നാണ് എഴുതിയിരിക്കുന്നത്. അകത്തിട്ട് ഉറപ്പിക്കുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പലകയെ അനങ്ങത്തിലേഹെ, അത് ഒരു അനങ്ങത്തില്ല, കാരണം അത്രയ്ക്കും അള്ളിപ്പിടിച്ച് നിൽക്കും പോലെ ഒരു പലക മറ്റേ പലകയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ആരും കാണാത്ത അകത്തൂടെയുള്ള അന്താഴത്തിനകത്ത് അതിൻ്റെ ബന്ധം ചുറ്റിക്കിടക്കുക. ഇതുപോലെയാണ് അകത്തുള്ള സംഭാഷണങ്ങളാണ് ബന്ധമുറപ്പിക്കുന്നത്. ഒരു വീടിനകത്ത് അപ്പനും അമ്മയും മക്കളും അമ്മായിയപ്പനും അമ്മായിയമ്മയും എല്ലാവരും കൂടി ചേർന്ന് ജീവിക്കുന്ന വീടിനകത്ത് പുറമേയുള്ളവർ നോക്കുമ്പോൾ ഇവരെ ഓരോ ആഴ്ചയിലും കർത്തൃദാസന്മാർ വന്നിങ്ങനെ പുറത്തുനിന്ന് ചരടിട്ട് കെട്ടി ആനി അടിച്ച് വയ്ക്കുകയല്ല, കൈ പിടിപ്പിച്ച് ക്ഷമിക്ക്, പൊറുക്ക്, കുറച്ചുകൂടെ പിടിച്ചു നിൽക്ക്, ദൈവമക്കളല്ലേ, നാണക്കേടുണ്ടാക്കൂല്ലേ, കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നില്ല എന്നൊക്കെ പറയും. ഇത് പുറത്തുനിന്നുള്ള ഞങ്ങളെപ്പോലെ ആരെങ്കിലും ദൈവദാസന്മാർ വന്നിരുന്നു ഉദ്ദേശിക്കുക, രണ്ട് തങ്കം പിടിച്ച കുഞ്ഞുങ്ങളെ നോക്കി, അപ്പം നമ്മൾ പുറത്തുനിന്ന് ആണി അടിക്കുക, പുറത്തുനിന്ന് എന്താ പറയുക, വീണ് പോകാതിരിക്കാൻ വേണ്ടി കെട്ടിവെക്കുക. എന്നാൽ അകത്തെ സംഭാഷണം ഉണ്ടല്ലോ, സ്നേഹത്തോടെ, കരുതലോടെ, കുഞ്ഞുങ്ങളോട്, ജീവിത പങ്കാളിയോട്, പേരൻസിനോട്, അവർ മക്കളോട് തമ്മിൽ സംസാരിക്കുമ്പോൾ അകത്തോടെ ഭയങ്കര ബന്ധം വരിക. പല കുടുംബത്തിൻ്റെയും പലരുടെയും ഉള്ളിലെ ബന്ധം മുറിഞ്ഞു കിടക്കുന്നു. 30 കൊല്ലം മുമ്പ് 1300 പേരുടെ മുമ്പിൽ വെച്ച് ഒരു ആചാര്യൻ കൈപിടിപ്പിച്ച് വേദപുസ്തകം കയ്യിൽ തന്ന് അവരവർ നിന്ന് കല്യാണം കഴിച്ച കാലത്ത് അവരവർ നിന്ന് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഉറപ്പിച്ചെങ്കിലും ബന്ധം നിലനിൽക്കുന്നത് വാക്കുകൾക്കകത്താണ്, വാക്കുകൾക്കകത്താണ്, ശ്രദ്ധിച്ചോളണം, വാക്കുകൾക്കകത്താണ്. ഈ പുസ്തകത്തിൽ കണ്ട ഒരു നല്ല കാര്യം പറയാം, ഇവർ തമ്മിൽ ഇനി എന്തോ ആയിരിക്കട്ടെ, ഇത് പ്രേമമാണോ, അതാണോ, ശലോമനാണോ, ഈ ക്രിസ്തുവാണോ, മണവാട്ടിയാണോ എന്നുള്ള ആർഗ്യുമെൻ്റാണ്, വിട്ടുകളാണ്. നമുക്കിത് ബൈബിളിൽ കിട്ടിയതിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാം, ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഇടിച്ചു താത്തിക്കൊണ്ടല്ല, ഭയങ്കരമാണ്. കേട്ടാൽ തന്നെ കുറച്ചു നേരം അങ്ങേരുടെ അടുക്ക് ഇരിക്കാൻ തോന്നും, വർത്തമാനം കേട്ടാൽ തന്നെ എഴുന്നേറ്റ് പോകാൻ തോന്നിയല്ല. പലപ്പോഴും അയാൾ വാ തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ന്യൂട്രൽ അടുക്കളവാദിക്കൂടെ ഇറങ്ങിപ്പോകും, കാരണം പറയാൻ പോകുന്നത് മുഴുവൻ ഭോഷ്കാന്നും ഇല്ലാത്ത കാര്യമാണെന്നും അറിയാം. തിരിച്ചും ഞാൻ പറയാം, സ്തോത്രം, അവർ വാ തുറക്കുമ്പോഴേക്കും സംശയമാണ്, തെറ്റിദ്ധാരണയാണ്, അത് മുഴുവൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും, പിന്നെ 2 ദിവസം കണ്ടാൽ തിരിച്ചു വരുള്ളൂ. വാക്കുകൾ ആയുധങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. അപ്പോൾ തന്നെ വാക്കുകൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ ബന്ധങ്ങൾ ആരൊക്കെ കൊടുങ്കാറ്റടിച്ച് തളർത്തിക്കളയാൻ നോക്കിയാലും ആ ഏറ്റവും ബെസ്റ്റ് ടോക്കിംഗ്, ഏറ്റവും നല്ല സംഭാഷണം ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കണം. എത്ര സുന്ദരമായിട്ട് അതൊക്കെ വർണ്ണിച്ചിരിക്കുന്നതെന്നറിയാം. അത് പോട്ടെ,
ഞാൻ പറഞ്ഞു വന്നപ്പോൾ അക്കാര്യം പറഞ്ഞെന്നുള്ളൂ. അത്ര സുന്ദരമായിട്ട് സംഭാഷണങ്ങളുടെ ശൈലിയെ വെളിപ്പെടുത്തണം. എങ്ങനെ സംഭാഷിക്കണം, ജീവിത പങ്കാളികൾ എങ്ങനെ സ്നേഹത്തോടെ ഒരു കുടുംബത്തിനകത്ത് ഒരു കൂട്ടായ്മയ്ക്കകത്തൊക്കെ സംഭാഷണ രീതി വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടിരിക്കുന്ന ഒരു ഒരു അവലോകനം അതിനകത്തുണ്ട്. പറയാൻ വന്ന കാര്യം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അപ്പോൾ ശൂനേങ്കാരിയോട് പറയുകയാണ്, മരുഭൂമിയിൽ നിന്ന് അതെൻ്റെ ചിത്രീകരണമാണ്, പ്രിയന്മയെ ചാരിക്കൊണ്ട് വരുന്നു. അതൊരു വലിയ തോട്ടാണ്, അതവിടെ കിടക്കട്ടെ. അതിൻ്റെ അടി കിടക്കേണ്ട ഭാഗമാണിത്. നാരകച്ചൂട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അതും വിടുകയാണ്. അടുത്തത്, അവിടെ വെച്ചല്ലോ നിൻ്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം, അത് ഈ പെൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ഥലമാണല്ലോ ജനിച്ചു വീഴുന്നത്. ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ ജനിക്കുന്നത്. പണ്ടൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു പ്രസവം. വൈറ്റാട്ടിമാരെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു, അവർ വന്ന് പ്രസവമൊക്കെ എടുക്കുമെന്ന് കേട്ടിരിക്കുന്നത്. യാത്രാമധ്യത്തിൽ നമ്മുടെ കർത്താവ് പിറന്നത് സ്വന്തം വീട്ടിലോ വൈറ്റാട്ടി അടുത്ത് നിന്നൊന്നുമല്ല. സ്തോത്രം, യാത്രാമധ്യത്തിലാണ് പിറന്നത്. വഴിയമ്പലത്തിൽ പോലും അവർക്ക് സ്ഥലമില്ലായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ജനിച്ചവരുണ്ട്. വീട്ടിൽ ജനിച്ചവർ, ഗവൺമെൻറ് ആശുപത്രികളിൽ ജനിച്ചവർ, വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ജനിച്ചവർ, അങ്ങനെ പലരും. പോട്ടെ, ഇവിടെ പറയുന്നു സ്തോത്രം, നാരകച്ചൂട്ടിലാണ് അവളെ അമ്മ പ്രസവിച്ചത് എന്ന് പറഞ്ഞാൽ നാരകച്ചൂട്ടിലാണ് ജനിച്ചത്. അപ്പോൾ ഒന്ന് ചിത്രീകരിക്കാം, നമുക്ക് മനസ്സിലാക്കാം അതിനെക്കുറിച്ച്. നാരകത്തിൻ്റെ ചൂട്ടിൽ, അപ്പോൾ അവരുടെ സെറ്റപ്പ്, ജനിച്ച കാലത്തെ അവളുടെ പശ്ചാത്തലം, അവൾ വളർന്നു വന്ന നിലവാരം, ജനിച്ചത് ഒരു പക്ഷേ സ്വന്തമായിട്ടൊരു കൂടാരം പോലും ഇല്ലാത്തൊരു ഇടയ പശ്ചാത്തലത്തിലുള്ള ഏതോ പുൽത്തകടിയിലെ മലഞ്ചെരുവിൽ കൂടാരം വെച്ച് കെട്ടിക്കിടന്ന, ചിലപ്പോൾ സ്തോത്രം നമ്മൾ കണ്ടിട്ടില്ലേ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ, ചില ഉൾപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ സാരി വലിച്ചു കെട്ടിയോ പടുത വലിച്ചു കെട്ടിയോ കിടക്കുന്ന പോലെ, അങ്ങനെ ഏതോ നാരകമരത്തിൻ്റെ ചോട്ടിൽ, ഏത് തരം നാരകമാണെന്നും എനിക്കറിയില്ല, ആ നാരകമരത്തിൻ്റെ ചോട്ടിൽ മുള്ളും കായുമൊക്കെ ഉള്ളതിൻ്റെ ചോട്ടിൽ അടിച്ചു തൂത്തുവാരി ഒരു ചാക്ക് പോലത്തെ എന്തോ തടുക്ക വിരിച്ച് അവളുടെ അമ്മ അവളെ പ്രസവിച്ചു. ജനിച്ചത് ഇടുങ്ങിയ സാഹചര്യത്തിൽ, ഒരു നല്ല കട്ടിലെ കിടന്നല്ല, കൊതുക് കടിക്കാതെ നല്ല ബെഡ്ഷീറ്റ് വിരിച്ചല്ല, സ്തോത്രം തലയണ വെച്ചൊന്നുമല്ല, കരുതലും കാവലും സൂക്ഷിപ്പൊന്നുമില്ല, അടച്ചുകെട്ടുള്ള മുറിക്കകത്തല്ല, ഒരു നാരകച്ചുവട്ടിലാ ജന്മം. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ മനസ്സിലാക്കിയപ്പോൾ പിടികിട്ടിയത് ഇങ്ങനെയാണ്. നാരകച്ചുവട്ടിൽ ജനിച്ചവളെ ബോധം വന്ന് തന്നെത്താൻ കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനമെടുക്കാനൊക്കെ പ്രായമായപ്പോൾ, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഞാൻ കാണിച്ചു തരാം, 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. ജനിച്ചത് ഒരു വീട്ടിൽ പോലും അല്ല, ജനിച്ചത് ഒരിടുങ്ങിയ സാഹചര്യത്തിലാണ്. അവരവരൊന്ന് ഓർത്ത് നോക്കി, എല്ലാവരും ഒരുപോലെ ആയിരിക്കുകയല്ല. ഞാനൊക്കെ ജനിച്ചത് പറയുന്നില്ല, അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഞെരുക്കമുള്ള കാലത്ത്, അതുപോലെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്ത്, എത്രയോ പ്രാവശ്യം ഞാനതിൻ്റെ മുക്കും മൂലയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനതെന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, കാലങ്ങൾ ഒത്തിരി പുറകിലായിരുന്ന കാളവണ്ട യുഗത്തിൽ കഷ്ടതയും പ്രയാസവും കട്ടൻകപ്പയൊക്കെ ഊറ്റി 3 പ്രാവശ്യം തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് കാന്താരിമുളക് ഉടച്ച് തിന്ന് ജീവിച്ച, ഇന്നത്തെ പോലെ കുങ്കുമപ്പൂവും ഈ മോഡേൺ മെഡിസിനൊന്നും ഇല്ലാത്ത കാലത്ത്, കഷ്ടപ്പാടും പ്രയാസവും കഴിച്ച കാലത്ത് ഉദരത്തിൽ 10 മാസം ചുമ്മിപ്പേറി ഏതോ ഞെരുക്കത്തിൽ പ്രസവിച്ചു. പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തിയത്, ഞാൻ എൻ്റെ കർത്താവിനെയും എൻ്റെ ജീവിതത്തെയൊക്കെ കാണും കേട്ടോ ഇതിനകത്ത്. സ്തോത്രം, ഒരു വ്യാഖ്യാനമൊന്നും അല്ല, ഒരു ചിത്രീകരണം എൻ്റെ മനസ്സിനകത്തേക്ക് രാവിലെ വന്നതുകൊണ്ട് നിങ്ങൾ പങ്കുവെക്കുക. ദൈവത്തിൻ്റെ ദൂതായി ജനിച്ചത് മുള്ളുകളുടെ ചോട്ടിലാണ്, ജനിച്ചത് തണലില്ലാത്തടത്ത, ജനിച്ചത് കാക്കയും പറവകളൊക്കെ വന്നിരിക്കുന്ന ഒരു മരക്കൊമ്പിൻ്റെ ചോട്ടിലാണ്. സ്തോത്രം, ജനിച്ചത് സുരക്ഷിതമായൊരു പശ്ചാത്തലത്തിലല്ല, ജനിച്ചത് അടച്ചുറപ്പുള്ളൊരു വീട്ടിലല്ല, വാതിലും കതകും ഓടാമ്പലും ഉള്ള വീട്ടിലല്ല, ജനിച്ചത് പ്രസവിച്ചിട്ട് കൊണ്ടിക്കിടത്തിയത് ഒരു നല്ല തുണി കീറ്റുശീലെ പോലും അരിക്കുകയല്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ച ഇവളെ ഭാഗ്യവശാൽ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. പ്രേമവും ഇതൊക്കെ അങ്ങ് വിടുകട്ടോ, നമ്മൾ ആത്മീയത്തിലേക്ക് വരിക. ഇവൾ വളർന്നത് ഒരു വീഞ്ഞു വീടിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനിച്ചതെവിടാണെങ്കിലും വളരുന്നത് എവിടാന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. എവിടെയും ജനിക്കാം. കേട്ടിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ ആശുപത്രിയിലേക്ക് പോയ വഴിക്ക് ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചെന്ന് കേട്ടിട്ടുണ്ട്, ട്രെയിനിൽ പ്രസവിച്ചെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ. ജനിച്ചതെവിടെയും ആകട്ടെ, വളരുന്നത് ഒരു വീഞ്ഞു വീട് എന്നൊക്കെ പറയുന്നത്, സ്തോത്രം, ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നല്ലോ വീഞ്ഞു വീടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലവാരത്തിലായിരിക്കുമ്പോൾ,
അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വളരുമ്പോൾ അതിൻ്റെ ധന്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ നിങ്ങളോടുള്ള ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജനിച്ചതും ജനിച്ച സാഹചര്യവും കൊച്ചു കൊച്ചു പാഴ്സനേജുകളിലോ പിടിയരി ആരെങ്കിലും കൊണ്ടുത്തരുന്നത് കഞ്ഞിവെച്ച് 8-9 മക്കളുള്ള വീടുകളിലോ റേഷൻ കടയിലെ അരിയിലെ സ്തോത്രം എന്താ പുഴുക്കട്ടയും പുഴുവൊക്കെ പെറുക്കിക്കളഞ്ഞ് അത് അമ്മ കഴുകി വെച്ച് അന്ന് ആഹാരം കഴിച്ചൊരു കൊച്ചു വീട്ടിലാണ് ജനിച്ചതെങ്കിലും ഇന്ന് നിങ്ങളെ ദൈവം പുലർത്തുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, ജനിച്ച പശ്ചാത്തലം എവിടെയും ആകട്ടെ, വളർത്തുന്നത് ഒരു രാജകുമാരനെ പോലെയാണെങ്കിൽ, രാജ്ഞിയെപ്പോ അങ്ങനെയല്ലേ? ഒന്ന് സ്തോത്രം ചെയ്യാനുള്ള വകയ നൽകത്തില്ലേ? ഇടുങ്ങിയതും ഞെരുങ്ങിയതും ഒതുങ്ങിയതുമായ സാഹചര്യത്തിനകത്ത് ജനിച്ചവരെ എൻ്റെ ദൈവം മാറ്റിയത് കണ്ടോ, മാനിച്ചത് കണ്ടോ? സ്തോത്രം. ജനിച്ചത് എവിടെയും ആകട്ടെ, നിന്നെ പുലർത്തുന്നത് എത്ര ശ്രേഷ്ഠമായ രാജ്യത്താണ്, എത്ര ശ്രേഷ്ഠമായ വീട്ടിലാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിനെ നിങ്ങൾ മൊത്തം ഒന്ന് കണ്ടേ. ഡബിൾ സ്റ്റോറി വീടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സ്തോത്ര ലീസിനെടുത്തതോ നിങ്ങൾ ചിലപ്പോൾ റെൻറ്റിനോ നിങ്ങളൊരു വിദേശ രാജ്യത്ത് അവിടുത്തെ സെറ്റപ്പിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വീടെന്നല്ലേ പറയുന്നത്. എന്തു ആയിക്കോട്ടെ, അതിനകത്ത് എത്ര സുന്ദരമായിട്ടാണ് ജനിച്ചിടത്തുനിന്ന് ദൈവം നിന്നെ എത്രത്തോളം മാറ്റി, ജനിച്ചിടത്തുനിന്ന് ദൈവം എത്രത്തോളം ഉയർത്തി. 20 കൊല്ലം, 35 കൊല്ലം, 42 കൊല്ലം പിന്നിട്ടപ്പോൾ കാര്യങ്ങൾ മാറിയത് കണ്ടോ? ഞാൻ നിങ്ങൾ ചിലരോട് പറയുന്നു, കർത്താവിനെ മുറുകെ പിടിക്ക്. നിങ്ങൾ ജനിച്ചതും ഇപ്പോൾ ആയിരിക്കുന്നതൊക്കെ എൻ്റെ പൊന്നു കുഞ്ഞെ വലിയ ഞെരുക്കമുള്ളിടത്തായിരിക്കും. പക്ഷേ നീ ജനിച്ചിടത്തല്ല നിന്നെ വളർത്തുന്നത്. മുള്ളുകളുടെ ചോട്ടിൽ ജനിച്ചാലും മുൾക്കൂമ്പുകാരത്തിൻ്റെ നടുവിൽ പിറന്നു വീണാലും നിന്നെ അതിനകത്ത് നിന്ന് സുന്ദരമായ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തെ ഞാനിവിടെ ഉയർത്തി കാണിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ചിലരെ നല്ല സ്ഥാനത്തേക്ക് വളർത്താൻ കൊണ്ടുപോകട്ടെ. നല്ല രാജ്യത്തേക്ക്, നല്ല പശ്ചാത്തലത്തിലേക്ക്, നല്ല ഉയർന്ന സ്ഥലത്തേക്ക് നിങ്ങളെ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകട്ടെ. കുഞ്ഞുങ്ങളുടെ കൂടെ ഏതെങ്കിലും നല്ല രാജ്യത്ത് പോയി പാർത്ത് അവിടെ ഇരുന്നു കൊണ്ടാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ ഒരു നല്ല സ്തോത്രം ദൈവത്തിന് പറഞ്ഞേക്കണം. കാരണം ജനിച്ചത് ഒരു ചെറിയ തൊഴുത്തിന് തുല്യമായ സ്ഥാനത്താണ്. പക്ഷെ എന്നെ കൊണ്ടുവന്നത് 35 കൊല്ലം കൊണ്ട്, 42 കൊല്ലം കൊണ്ട് എന്നെ കൊണ്ടുവന്നത് എത്ര ശ്രേഷ്ഠമാണ്. ഈ ദൈവം നല്ലവൻ. ഈ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം, തുടരാം. ആരെങ്കിലും ജനിച്ചിടത്ത് തന്നെ ജീവിതം തീർക്കരുത്. ജനിച്ചത് തകർന്നിടത്താണെങ്കിലും വളരുന്നതും എത്തിക്കുന്നതും ഉന്നത സ്ഥാനത്താക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ കണ്ടോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് പേര് ജനിച്ചിടത്ത് തീർന്നു, ജനിച്ച സാഹചര്യത്തിൽ അവസാനിച്ചു. ജനിച്ചതും മുള്ളിൻ്റെ ചോട്ടിൽ, വളർന്നതും മുള്ളിൻ്റെ ഇടയിൽ, മരിച്ചതും മുൾക്കൂട്ടിൻ്റെ ഇടയിൽ. എന്നാൽ ഞങ്ങളിൽ പലർക്കും ജനിച്ചത് നാരകച്ചോട്ടിലാണെങ്കിലും മുള്ളുകളുടെ ചോട്ടിലാണെങ്കിലും, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ ഭൂമി എന്ന് പറയുന്ന സുരക്ഷിതത്വമില്ലാത്ത സ്ഥാനത്താണെങ്കിലും ദൈവത്തെ കിട്ടിയത് കൊണ്ട് എത്ര മാറ്റം. അതിനായി സ്തോത്രം. ഒത്തിരി പേരെ, ഈ വചനം കേൾക്കുന്നവരെ അതുപോലെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. മാറ്റങ്ങൾ തരുന്ന പുസ്തകമാണ് ബൈബിൾ. മാറ്റങ്ങൾ തന്നവരുടെ ചരിത്രമാണ് ബൈബിൾ. മാറ്റങ്ങൾ തരുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ് ബൈബിൾ. മാറ്റങ്ങൾ തരുന്ന ദൈവത്തെ ഉയർത്തിക്കാണിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അപ്പാ, ബൈബിൾ പറയുന്നത് പോലെ ജനിച്ചത് എവിടെയും ആകട്ടെ, ഞങ്ങളെല്ലാവരെയും നല്ല സ്ഥാനങ്ങളിൽ വളർത്തണമേ, നല്ല സ്ഥാനങ്ങളിൽ എത്തിക്കണമേ. അതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.